നമസ്കാരം. കേരളം ഒരു വലിയ സ്ഫോടക ശേഖരങ്ങളുടെ ഹബ്ബായി മാറുകയാണോ? കഴിഞ്ഞ ദിവസം നമുക്കറിയാം, പത്തനാപുരത്ത്, കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് നിരവധി സ്ഫോടക വസ്തുക്കളും അതിൻ്റെ അനുബന്ധ സാമഗ്രികളും കണ്ടെടുത്തിരുന്നു. അത് സർക്കാരിൻ്റെ തോട്ടത്തിൽ നിന്നാണ്, കേരള സർക്കാരിൻ്റെ കശുമാവ് തോട്ടത്തിൽ നിന്നാണ് ഈ വസ്തുക്കളുടെ വലിയൊരു ശേഖരം കണ്ടെത്തിയത്. ഇതും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരും കൂടെ ചേർന്നാണ് നമ്മളെ കേരള പോലീസിനെ വിവരം അറിയിച്ചത്. തമിഴ്നാട് പോലീസിൻ്റെ ക്യൂ വിഭാഗവും ഇക്കാര്യത്തിൽ ഇത്തരം വിവരങ്ങൾ അന്വേഷിക്കുന്നതിലും കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നതിലും അവർ മുന്നിലായിരുന്നു. അവിടെയെല്ലാം നമ്മൾ അമ്പരന്ന് പോകുന്നൊരു കാര്യമുണ്ട്, കേരള പോലീസ് ഇതൊന്നും അറിയുന്നില്ലേ എന്നുള്ളതാണ്. നമുക്ക് വലിയ സംവിധാനങ്ങളുണ്ട്, എണ്ണിയാൽ തീരാത്ത ഡി ജി പിമാരും ADGPമാരും IGമാരും DIGമാരും SPമാരും എന്ന് വേണ്ട, ഒരു വലിയ വിഭാഗം തന്നെ നമുക്കുണ്ട്. പക്ഷേ ഇതാരും അറിയുന്നില്ലേ എന്നുള്ളതാണ്. ഈ കേരളത്തിൽ ഇത്തരത്തിൽ കേരളത്തിലെ ഏറ്റവും അധികം വന മേഖലകളുള്ള രണ്ട് പ്രധാന ജില്ലകളാണ് കൊല്ലവും പത്തനംതിട്ടയും, അടുത്തുള്ള അയൽ ജില്ലകൾ കൂടെയാണ്. ഈ രണ്ട് ജില്ലകളിലും അടുത്തടുത്ത ദിവസങ്ങളിൽ ഇത്തരം സ്ഫോടക വസ്തുക്കളുടെ ശേഖരം കണ്ടെത്തിയത് അല്പം സംശയാസ്പദമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം ജില്ലകളിലെല്ലാം ഇത്തരം വനങ്ങളുള്ളതുകൊണ്ട് പലപ്പോഴും ഈ രഹസ്യ തീവ്രവാദ സംഘടനകളെല്ലാം തന്നെ ആരും അറിയാതെ അവരുടെ പരിശീലന പരിപാടികളും മറ്റും നടത്താൻ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലമായി ഈ പ്രദേശങ്ങൾ മാറുകയാണോ എന്ന് നമ്മൾ സംശയിച്ചാൽ അതിൽ തെറ്റില്ല. ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരള പോലീസ് ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും തമിഴ്നാട് പോലീസാണ്, അതിൻ്റെ ക്യൂ വിഭാഗമാണ് പത്തനാപുരത്തെ കാര്യങ്ങൾ കൃത്യമായി തിരക്കുകയും അവർ സ്ഥലത്തെത്തി കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തതെന്നുള്ള ഒരു കാര്യം. ഇതിൻ്റെ അടിസ്ഥാനം ഉത്തർപ്രദേശിൽ പിടിയിലായ ഒരു തമിഴ്നാട് സ്വദേശിയായ തീവ്രവാദിയിൽ നിന്നാണ് അയാളും അയാളെ അനുചരന്മാരും ഈ സ്ഥലത്തെത്തി പത്തനാപുരത്തെ ഈ സർക്കാരിൻ്റെ വക കശുമാവ് തോട്ടത്തിൽ നിന്നുള്ള ഈ വിശാലമായ സ്ഥലത്തെത്തി തീവ്രവാദികൾക്കായി പരിശീലനം നേടിയിരുന്നു എന്ന അയാളെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് പോലീസിൻ്റെ ക്യൂ വിഭാഗം ഇവിടെ എത്തി കൃത്യമായി ഇതെല്ലാം അന്വേഷിക്കുകയും കേരള പോലീസിനെ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തത്. ഇപ്പോൾ അന്വേഷണം വളരെ ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും സംഭവിച്ചിട്ടാണ് അന്വേഷിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ കേരളത്തിൻ്റെ അവസ്ഥ? കേരളത്തിലെ ഓരോ ജില്ലയിലും ഇത്തരത്തിൽ തീരദേശങ്ങളുള്ള ജില്ലകളുണ്ട്, വനങ്ങളുള്ള ജില്ലകളുണ്ട്. ഇത്തരം ഈ തീവ്രവാദികൾക്കെല്ലാം നുഴഞ്ഞു കയറാൻ, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് വളരെ സുരക്ഷിതമായി നുഴഞ്ഞു കയറാൻ പറ്റിയ എത്രയെത്ര സ്ഥലങ്ങളുണ്ട്. ഇതൊന്ന് കണ്ടുപിടിക്കാനോ അതിന് മുൻകരുതലെടുക്കാനോ നമ്മൾ ഒരിക്കലും മെനക്കെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അടുത്ത DGP ആര്, അല്ലെങ്കിൽ അടുത്ത വിജിലൻസിൻ്റെ ഡയറക്ടർ ആര്, ഇത്തരം പദവികളെ ചൊല്ലി എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരും തർക്കങ്ങളിലും അതിനുള്ള മത്സരങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും ആരും അന്വേഷിക്കുന്നില്ലേ എന്നുള്ളത് അങ്ങേയറ്റം നമ്മുടെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ശ്രീലങ്കയിൽ നിന്ന് ഒരു ബോട്ട് നിറയെ ആയുധങ്ങളുമായി നമ്മുടെ ഇന്ത്യൻ തീരത്തേക്ക് ഒരു ബോട്ട് പുറപ്പെട്ടതായി വിവരം ലഭിച്ചു. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട എല്ലാ കടലോര പ്രദേശങ്ങളിലും കന്യാകുമാരിക്ക് പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ, ചെന്നൈയിലുമെല്ലാം അതിശക്തമായ സുരക്ഷാ സന്നാഹങ്ങളാണ് അവരോട് ഏർപ്പെടുത്തിയിരുന്നത്. നമ്മുടെ നാട്ടിലും ഈ ശ്രീലങ്കയിൽ നിന്ന് വരാനുള്ള പല മാർഗങ്ങളും കടൽ വഴിയുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്തരം കേരളത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചതായി നമ്മളാരും മാധ്യമങ്ങളിലൊന്നും കണ്ടില്ല, അതേക്കുറിച്ചുള്ള അറിയിപ്പുകളും കണ്ടിട്ടില്ല. ഒരുപക്ഷെ അവർ സ്വീകരിച്ചിരിക്കാം. പക്ഷേ അപ്പോഴും നമ്മൾ കരുതേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളും വളരെ ഏറെ കരുതിയിരിക്കേണ്ട ഒരവസ്ഥയിലാണ് മലയാളികൾ. കാരണം ഇത്തരം തീവ്രവാദ സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി പിടിമുറുക്കുകയാണ്. അധികാര കേന്ദ്രങ്ങളുമായി ആര് ഭരിച്ചാലും അവരുമായെല്ലാം ഉറ്റചങ്ങാത്തം പുലർത്തുന്ന ഉന്നതങ്ങളിൽ അത്യുന്നതങ്ങളിൽ പിടിപാടുള്ള ഒരുപാട് പേർ ഇവരെ സഹായിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ നുഴഞ്ഞു കയറ്റം വളരെ എളുപ്പമായിരിക്കും. അതിന് ഇരയാകുക തീർച്ചയായും ഇവിടുത്തെ പ്രമുഖരായിരിക്കില്ല, നമ്മുടെ സാധാരണക്കാരായിരിക്കും, സാധാരണ മനുഷ്യരായിരിക്കും, നമ്മുടെ സഹോദരങ്ങളായിരിക്കും. സ്ഫോടക വസ്തുക്കളുടെ ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇനി വിശദമായ അന്വേഷണം തീർച്ചയായിട്ടും നടക്കുകയായിരിക്കും. എന്തായാലും കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസികൾ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പത്തനാപുരത്തെ സംഭവങ്ങളെ ബന്ധപ്പെട്ട് അവർ ശക്തമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അന്വേഷിക്കുന്നത് കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസികളായതുകൊണ്ട് തന്നെ അതിന് എത്രയും വേഗം അതിനൊരു ഫലം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കോന്നിയിൽ ഈ ജലാറ്റിസ്റ്റുകൾ കണ്ടെടുത്ത നടപടിയിലും കേന്ദ്ര ഇൻ്റലിജൻസ് മറ്റും ശക്തമായ അന്വേഷണം അവിടെയും നടത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കേരളത്തിൽ നമ്മൾ ആരെ വിശ്വസിക്കും ആരെ വിശ്വസിക്കാതിരിക്കും എന്നൊരവസ്ഥയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ തീവ്രവാദികൾ ഇത്തരത്തിൽ നമ്മുടെ വനമേഖലകളും സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കശുവണ്ടി തോട്ടത്തിലാണ്, ആ പ്ലാന്റേഷനിലാണ്
ഇവർ ഇവരുടെ തീവ്രവാദ പരിശീലന പരിപാടികൾ നടത്തിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല രാജ്യങ്ങളിലിരുന്ന് പലരും നടത്തുന്നുണ്ടാകാം. അതിനൊക്കെ ഇരയാവുന്നത് ഒരുപക്ഷെ നമ്മളുമായിരിക്കാം. അതുകൊണ്ട് തന്നെ പറയണം, നമ്മുടെ പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അല്ലെങ്കിൽ ഒരു ദുരന്തമുണ്ടായിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾക്ക് വിവരം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. നമ്മൾ വളരെ സുരക്ഷിതമായിരിക്കണം. നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി ഇന്നത്തെ കാലത്ത് ജീവിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതിന് നമുക്ക് എല്ലാ വിധത്തിൽ നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമെല്ലാം വളരെ ശക്തമായ സഹായങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി, വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമയി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.